നമുക്കറിയില്ല ആരൊക്കെയാണ് ഉയരുക ആരൊക്കെയാണ് തഴുക എന്നുള്ളത് എത്രയോ കുട്ടികൾ എനിക്കറിയാം എ പ്ലസ് ഒക്കെ എടുത്തിട്ട് വലിയ നാട്ടിലൊക്കെ വലിയ വലിയ ഫ്ലക്സുകൾ പൊങ്ങിയ കുട്ടികൾ പിന്നീട് തല കുത്തനായ കുറേ കഥകൾ നമുക്കറിയാം കൗൺസിലിങ്ങിന് വേണ്ടി കരഞ്ഞുകൊണ്ട് മാതാപിതാക്കൾ മുമ്പിൽ വന്നിരിക്കുമ്പോൾ അവർ ആദ്യം പറഞ്ഞ സാർ ഇവന് എ പ്ലസ് ആയിരുന്നു എസ് എൽ സിയിൽ എല്ലാറ്റിലും പ്ലസ് ടുയിലെല്ലാറ്റിലും എ പ്ലസ് ആയിരുന്നു എന്ന് പറഞ്ഞ ഒരുപാട് കുട്ടികളെ കരഞ്ഞോണ്ട് എൻ്റെ അടുത്തേക്ക് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നിട്ടുണ്ട് ഇതേപോലെ ഒരുപാട് കൗൺസിലേഴ്സിൻ്റെ അടുത്തേക്ക് അതുകൊണ്ട് നമ്മുടെ മക്കൾ എ പ്ലസ് എടുത്തു എന്നതിൻ്റെ പേരിൽ മാത്രം നല്ല കുട്ടികളാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട അതിൻ്റെ അർത്ഥം എ പ്ലസ് എടുക്കേണ്ടതല്ല പരമാവധി എടുക്കാൻ പറ്റുന്ന അത്ര നിങ്ങൾ എടുത്തോളൂ പക്ഷേ നമ്മുടെ നാട്ടിൽ എ പ്ലസ്സിന് ഒരു പ്രശ്നമുണ്ട് അതിപ്പോഴത്തെ സർക്കാരിനെ കഴിഞ്ഞ സർക്കാർ ആരഞ്ഞാൽ സർക്കാരുകളാരെയും കുറ്റപ്പെടുത്തുന്നില്ല നമ്മളെ എ പ്ലസ് പരിമിതമാണ് നമ്മൾ എ പ്ലസ് പരിമിതമാണ് ഒന്നും കൂടി പറയട്ടെ നമ്മുടെ നാട്ടിൽ നല്ല പാട്ടുകാരൻ എ പ്ലസ് ഇല്ല നമ്മുടെ നാട്ടിൽ നല്ല ഓട്ടക്കാരന് എ പ്ലസ് ഇല്ല നമ്മളെ നാട്ടിൽ ഏറ്റവും നല്ല ഫുട്ബോൾ പ്ലെയേഴ്സിന് എ പ്ലസ് ഇല്ല അക്കാഡമിക്കൽ ഇത് മാത്രം നോക്കിയിട്ടല്ലേ എ പ്ലസ് കൊടുക്കുന്നത് നല്ല നല്ല ലീഡർക്ക് എ പ്ലസ് ഉണ്ടോ ഉണ്ടോ നിങ്ങൾ പറ നല്ലൊരു ഓർഗനൈസർക്ക് എ പ്ലസ് ഉണ്ടോ നേരെ മറിച്ചിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ അക്യുമുലേഷനാ നോക്കുക വ്യത്യസ്തമായ കഴിവുകളിൽ എത്രത്തോളം തിളങ്ങിയെന്നാ നോക്കുക അതിൽ ആ കുട്ടിയുടെ പ്രകടനം നോക്കാറുണ്ട് ലീഡർഷിപ്പ് നോക്കാറുണ്ട് ഓർഗനൈസേഷൻ നോക്കാറുണ്ട് സോഷ്യൽ റാപ്പ് നോക്കാറുണ്ട് ആളുകളുള്ള പെരുമാറ്റം നോക്കാറുണ്ട് ബിഹേവിയർ സൈക്കോളജി നോക്കാറുണ്ട് ഇങ്ങനെയെല്ലാം നോക്കിയിട്ടാണ് ആ കുട്ടിക്ക് ഏറ്റവും നല്ല പൊസിഷനിലേക്ക് കയറാൻ പറ്റുക എന്നാൽ നമ്മുടെ നാട്ടിൽ വെറും സബ്ജക്റ്റുകൾ മാത്രം പഠിച്ചത് തലയിലേക്ക് കയറ്റി രണ്ടര മണിക്കൂർ എക്സാമിനേഷൻ്റെ തൊട്ട് മുമ്പ് എന്തെങ്കിലും ഒരു തലവേദനയോ ചർദിയോ വന്നാൽ ആ കുട്ടിയുടെ എ പ്ലസ് എ പ്ലസ് പോയി അല്ലേ നിങ്ങൾ പറ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിക്ക് എക്സാം ഹാളിൽ വെച്ചിട്ടൊരു തലകർക്കുണ്ടായ അന്നത്തെ പ്ലസ് മിസ്സായി അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ അർത്ഥത്തിലും കുട്ടിയുടെ കഴിവുണ്ടാകണ്ടേ ഞാൻ ഇപ്പോൾ ഒരു ചെറിയൊരു റിസർച്ച് ചെയ്യുന്നുണ്ട് യു എസ്സിൻ്റെ അതിലെ ഏറ്റവും വലിയ ടോപ്പിക് വൺ വേൾഡ് എഡ്യൂക്കേഷൻ ആൻഡ് ഓൺ വേൾഡ് എഡ്യൂക്കേഷൻ എന്ന ലിൻഡ എന്ന് പറയുന്ന ഒരു പിന്നെ ഒരു പ്രൊഫസറാണ് നമ്മുടെ ഗൈഡ് അപ്പോൾ വൺ വേൾഡ് എഡ്യൂക്കേഷൻ വൺ വേൾഡ് എഡ്യൂക്കേഷൻ ഞാനത് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വയ്ക്കട്ടെ വൺ വേൾഡ് എഡ്യൂക്കേഷൻ വൺ വേൾഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏകലോക വിദ്യാഭ്യാസമാണ് ഏകലോക വിദ്യാഭ്യാസം വൺ വേൾഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്വയം ലോക വിദ്യാഭ്യാസമാണ് വൺ വേൾഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏകലോക വിദ്യാഭ്യാസം എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏകമായൊരു ലോകത്തിൻ്റെ കാര്യങ്ങൾ മാത്രം പറയുക ഉദാഹരണത്തിന് ഒരു ക്ലാസ് റൂമിൽ നാൽപ്പത് കുട്ടികളുണ്ടെങ്കിൽ നാൽപ്പത് കുട്ടികളെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുക എന്നിട്ട് എല്ലാ കുട്ടികളും ഒരേപോലെ പഠിക്കണം എല്ലാ കുട്ടികളും കെമിസ്ട്രി ഒരുപോലെ പഠിക്കണം എല്ലാവരും ഫിസിക്സ് ഒരുപോലെ പഠിക്കണം അത് കുറവല്ല ഞാൻ പറഞ്ഞത് അതൊരു സിസ്റ്റമാണ് പക്ഷെ എല്ലാ കുട്ടികളെയും ആ അച്ഛനിലേക്ക് കൊണ്ടുവരികയാണ് പക്ഷെ ഓൺ വേൾഡ് എഡ്യൂക്കേഷൻ എനിക്ക് എൻ്റെ ഒരു ലോകം ഉണ്ടാവും എനിക്കെൻ്റെ ഒരു ലോകം ഉണ്ടാവും ആ ഒരു ലോകം എന്താണെന്ന് കണ്ടെത്തി അതിലൂടെ വളർത്തുന്നതിൻ്റെ പേരാണ് ഓൺ വേൾഡ് എഡ്യൂക്കേഷൻ ഈ തീയർ ഇന്ത്യൻ ഫിലോസഫിയിൽ ആദ്യം കൊണ്ടുവന്നത് നടരാജഗുരുവാണ് അത് അതിൽ പറയുന്നുണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ നേരെ ശിഷ്യനായിരുന്നു നടരാജ ഗുരു അദ്ദേഹം പണ്ട് യു എസ്സിൽ പോയിട്ട് പ്രബന്ധം അവതരിപ്പിച്ചപ്പോൾ ആ പ്രബന്ധത്തിൻ്റെ പേര് തന്നെ വൺ വേൾഡ് എഡ്യൂക്കേഷൻ ആൻഡ് വൺ വേൾഡ് എഡ്യൂക്കേഷൻ എന്നായിരുന്നു അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തതാണ് ഇത് എന്ന് നമ്മുടെ ഗൈഡ് നമ്മളോട് പറഞ്ഞപ്പോൾ നമുക്കൊരു അത്ഭുതം കാരണം ഇന്ത്യക്കാരനായ ഒരാൾ ഡെവലപ്പ് ചെയ്തൊരു സാധനമാണ് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഏക ലോകവിദ്യ നമ്മുടെ കുട്ടികൾക്കൊക്കെ അവരുടേതായ ഒരു ലോകമുണ്ടെന്ന് അവരുടേതായ ലോകമുണ്ട് ഇപ്പം നമുക്കൊക്കെ ചെറു ഞാൻ വലിയ പഠിപ്പിച്ചൊന്നും ആയിരുന്നില്ല അപ്പം എല്ലാവർക്കും എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാത്ത കുട്ടികളൊക്കെ ഒരു ബാക്ക് ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാകും പിന്നെ എപ്പോഴോ ആണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു അധ്യാപകൻ നിങ്ങൾക്ക് ഒരു മഹാമനുഷ്യനാണ് അപ്പം അദ്ദേഹമാണ് എന്നിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് കണ്ടെത്തിയത് അതുകൊണ്ടാണ് കുറച്ചെങ്കിലും എവിടെയെങ്കിലുമൊക്കെ എത്താൻ പറ്റിയത് അങ്ങനെ നമ്മളെ കണ്ടെത്താൻ പറ്റുന്ന അധ്യാപകരുണ്ടാകണം അധ്യാപകർ ആൽബർട്ട് ഐൻസ്റ്റീനെ പുറത്താക്കിയ കാലം അദ്ദേഹം സങ്കടത്തോടു കൂടിയിട്ട് വരാന്തയിലിരിക്കുന്ന നാട്ടുകൾ നിങ്ങൾ വായിച്ചു നോക്കണം കൂടി സങ്കടത്തോടുകൂടി വരാന്തയിലിരിക്കാൻ ആ സമയത്ത് അതിലൂടെ കടന്ന് പോയ സ്റ്റീഫൻ റോക്ക് നേരെ പോയിട്ട് കൈ പിടിച്ചുകൊണ്ട് ഉയരാണ് എന്താ മോനെ നീ എന്തിനാ കരയുന്നെന്ന് ചോദിച്ചു അപ്പൊ ആ കുട്ടിക്ക് അറിയില്ല അങ്ങനെ ആ സ്കൂളിൽ വീണ്ടും ചേർക്കാൻ കാരണം ഈ അധ്യാപകനാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ അവിടുത്തെ അക്കാഡമിക് ഡീൻ അവരവിടെ അക്കാഡമിക് ഡീൻ എന്നാ പറയാ പ്രിൻസിപ്പൽ എന്നല്ല പറയാ അക്കാഡമിക് ഡീനോട് പറയാണ് എന്റെ ഉത്തരവാദിത്തത്തിൽ നിങ്ങളിവനവിടെ ചേർക്കണമെന്ന് അതുകൊണ്ട് അദ്ദേഹം പിന്നീട് ലോകത്തിലേറ്റവും ഉയർന്ന തലത്തിലെത്തിയപ്പോ തന്റെ ഉയർച്ച കവാർഡുകൾ കിട്ടുമ്പോഴൊക്കെയും അദ്ദേഹം തന്റെ മാസ്മരിക പ്രഭാഷണത്തിൽ പറഞ്ഞിരുന്ന പേരാണ് ഈ അധ്യാപകന്റെ പേര് അപ്പോൾ ഓരോ അധ്യാപകരും ഓരോ ഉമ്മയും തലോടലാകണം നമ്മുടെ മക്കളുടെ ഉയർന്നുയർന്നു പോകാൻ നമ്മുടെ കുട്ടികൾക്കൊരു തലോടൽ ആവശ്യമാണ് കുറ്റപ്പെടുത്തൽ എളുപ്പമാണ് ഇപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ ഉദാഹരണത്തിന് ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള മദ്യമോ മയക്കുമരുന്നോ അതിനെ ചെറുതാക്കി കാണല്ല പക്ഷെ അതിനെ പെരുപ്പിച്ച് പെരുപ്പിച്ച് പറഞ്ഞാൽ എന്തുണ്ടെന്നറിയങ്ങള് അങ്ങനെ ഉണ്ടല്ലോ പെരുപ്പിച്ച് പെരുപ്പിച്ച് പറഞ്ഞാൽ അത് പിന്നെ ഇങ്ങനെ വ്യാപിച്ച് വ്യാപിച്ചു വരും പക്ഷെ കരുതലോടെ ഇരിക്കണം ഞാൻ കുട്ടികൾക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഇതിലിരിക്കണപ്പം ആരും ഇപ്പോൾ അത് ഉപയോഗിക്കണോരോ പോണോരോ അല്ലല്ലോ ഈ സംഭവം മയക്കുമരുന്നു എന്ന് പറയുന്ന സംഭവം മക്കളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ ആദ്യം നമുക്കത് കിട്ടുകയല്ല നമ്മളത് തേടി പോവുകയല്ല നമ്മളിലേക്ക് എങ്ങനെയോ എത്തുകയാണ് ചെയ്യുക ആരും അത് ആദ്യം തേടി പോവില്ല തേടി പോകാൻ നമുക്കറിയില്ല ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിലിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും ആരെങ്കിലും വേറെ ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ ഞാൻ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും അപ്പം നമ്മളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീറിന്റെ കുപ്പി തന്നെ കാണാത്ത ആൾക്കാരെ എന്നു പറഞ്ഞാൽ ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ കാണാത്ത ആൾക്കാരാണ് ഞാൻ ഉറപ്പിച്ച് പറയാൻ പറ്റും എനിക്ക് എന്താണ് ഇതിൻ്റെ പേര് ഇതൊന്നും അറിയില്ല കാരണം അത് തേടി നമ്മൾ പോയിട്ടില്ല അത് നമ്മളെ തേടി വന്നിട്ടുമില്ല പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മളെ തേടി ഈ സാധനങ്ങൾ വരും അതെങ്ങനെ വരിക ഈ അടുത്തിടെ ഒരു കുട്ടി പറഞ്ഞത് അതിൻ്റെ വഴി പറഞ്ഞവരല്ല കേട്ടോ ഉമ്മ പറയുക എൻ്റെ മോൻ പുറത്തേക്ക് ഇറങ്ങാറേ ഇല്ല കൗൺസിലിങ്ങിൽ ഉമ്മ പറയാണ് എൻ്റെ കുട്ടി പുറത്തേക്ക് ഇറങ്ങാറില്ല സാറേ കൊറോണയിലാ ഇരുത്തിയിരുന്നതാണ് പിന്നെ പെരുന്നിട്ടില്ല വെറുതെ നാട്ടുകാർ കുറ്റം പറയാണ് നാട്ടുകാർ കുറ്റപ്പെടുത്തുകയാണ് എന്നൊക്കെ പറഞ്ഞത് ഉമ്മരെ അങ്ങനെയല്ലേ പറയുള്ളു ബേജാറുണ്ട് ഞാൻ അവസാനം ഈ കുട്ടിയോട് ചോദിച്ചു മോനെ എങ്ങനെയാണ് എനിക്കത് ഉപയോഗിക്കാൻ പറ്റിയത് ഉപയോഗിക്കാൻ പറ്റിയെന്ന് ആദ്യമുണ്ട് ചോദിക്കുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് എന്ന് സാറ് തീരുമാനിച്ചിട്ടുണ്ടെന്ന് തന്നെ തീരുമാനിച്ചോളൂ അപ്പം പറഞ്ഞത് എനിക്ക് കിട്ടിയത് എന്നറിഞ്ഞാണ് പിന്നെ പറഞ്ഞു ചില കുട്ടികൾക്ക് വലിയ ഒന്നും ഉണ്ടായിരുന്നു ഞാൻ ഉപയോഗിക്കുന്നില്ല എന്ന് കുറേ വട്ടം പറയുമ്പോൾ നമുക്ക് കണ്ണു കൂക്കുമ്പോൾ തന്നെ വന്ന് പൊളിയും അപ്പം പറഞ്ഞു സാർ അത് സൈറ്റിൽ കയറി ഈ സാധനം അങ്ങനെ പോയി ചുരുക്കി പറഞ്ഞാൽ അത് എത്തിച്ചേരാൻ ആൾക്കാരുണ്ട് സൈറ്റും കാര്യങ്ങളും പറയാൻ പാടില്ല ചില പോലീസുകാർ പറയാൻ എന്താണെന്ന് പറഞ്ഞാൽ ക്ലാസ് എടുത്തുകഴിഞ്ഞാൽ പിന്നെ കുറേ ആൾക്കാർക്ക് ഇത് പഠിക്കുന്നു അപ്പോൾ ഞാൻ ഒരു അവിടെ ഇരുന്ന് ചിരിക്കുകയാണ് കാരണം അമ്മത്തെ ക്ലാസ് കഴിഞ്ഞാൽ ഉമ്മൻ ഭയങ്കര നിയമവിദഗ്ധനാണ് അപ്പോൾ അങ്ങനത്തെ നിയമങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ അത് കിട്ടുന്ന വഴികൾ പറഞ്ഞു കൊടുക്കരുതല്ലോ ഈ പയ്യൻ പോലെ സൈറ്റിൽ കയറി ഉമ്മാൻ്റെ മൊബൈലെടുത്ത് ഉമ്മാരാണെങ്കിലോ ഈ മറ്റേ ഇതുണ്ടല്ലോ നമ്മുടെ ഗൂഗിൾ പേ അത് എല്ലാ കുട്ടിയേക്കും അറിയാം അമ്മ കുട്ടിനെ കൊണ്ടാണ് ജയിപ്പിക്കൽ അതാ പ്രശ്നം ചുരുക്കി പറഞ്ഞാൽ ഈ ഉമ്മാൻ്റെ ഗൂഗിൾ പേയിൽ കയറിയിട്ട് പേയ്മെന്റ് നടത്തി ഓക്കേ ആ മൊബൈലിൽ തന്നെ മെസ്സേജ് വന്നു ഈ കുട്ടി പറയാം മെസ്സേജ് ഡിലീറ്റാക്കി പൈസ പോയിക്കണമെന്നുള്ള മെസ്സേജ് വരുമല്ലോ അതവൻ അപ്പം തന്നെ ഡിലീറ്റാക്കി ഉമ്മാക്കാണെങ്കിൽ ഇത് അറിയില്ല അതിന് രണ്ടായിരം എപ്പോഴേ പോയി മൂവായിരം എപ്പോഴേ ആരാപ്പതി ബാലൻസ് ഷീറ്റൊക്കെ ചെക്ക് ചെയ്യൽ ഇടയ്ക്കിടയ്ക്ക് ബാലൻസ് ഷീറ്റ് ചെക്ക് ചെയ്യണം എന്നിട്ട് എന്തിനൊക്കെ ഈ പൈസ പോയി എന്നുള്ളത് എന്താക്കണം നമ്മൾ നോക്കണം ഇതൊക്കെ ഉമ്മാര് ചെയ്യേണ്ട പണിയാണ് ചുരുക്കി പറഞ്ഞാൽ ആ പൈസ അയച്ചുകൊടുത്ത് എന്നിട്ട് ഇവൻ പറയാണ് നിങ്ങൾ കേൾക്കണം മഹല്ലരെ കേൾക്കണം ഇവൻ പറയാണ് എനിക്ക് പിന്നെ ഒരു ദിവസം ഗൂഗിൾ ഇതുണ്ടല്ലോ എന്ത് മാപ്പ് അത് വരികയാണ് ഗൂഗിൾ മാപ്പ് നോക്കി നോക്കുമ്പോൾ ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയി എന്നെ കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങളടുത്തുള്ളൊരു കടൻ്റെ അപ്പുറത്തുള്ളൊരു മതിലിൻ്റെ ഒരു പൊത്തിലാണ് അവിടെ വരെ ഗൂഗിൾ മാപ്പ് ഇട്ട് തന്നെക്കണം അപ്പോൾ അവിടെ കല്ലിൻ്റെ ഉള്ളിൽ ഈ സാധനം ഇരിക്കുന്നുണ്ട് പൈസ അയച്ച ആൾ കൊടുന്ന് കൊടുത്ത സാധനമാണ് ആർക്കായി പൈസ അയച്ചേക്കണമെന്നില്ല എവിടുന്നാ കിട്ടണമെന്നില്ല ഇവരവിടെ കൊടുന്ന് വെച്ചിട്ട് ഗൂഗിൾ മാപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇവൻ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് എടുത്തിട്ട് പോയതാണ് എന്നിട്ട് ഉമ്മ പറയാണ് ഈ സാധനത്തിനോ പോയിട്ടേ ഇല്ല ഇത് കൊടുന്നു കൊടുക്കേണ്ട കാര്യമില്ല ആധുനിക കാലഘട്ടം അറിയണം കാരണം ഇതിനു വേണ്ടി ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലേക്ക് ഇത് എത്തിക്കുന്ന അവസ്ഥയിലേക്ക് കാലങ്ങൾ പോയിട്ടുണ്ട് നമ്മളെ തേടിപ്പോകലാൻ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് സൂചിപ്പിച്ചിട്ടുണ്ടെ കുട്ടികളോട് പറയാം ഈ സെലിബ്രേഷൻ എന്ന് പറയുന്ന സെലിബ്രേഷൻ ഉണ്ടല്ലോ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വഴികെടുത്തുക സെലിബ്രേഷൻ വേണ്ടെന്നല്ല ഇപ്പം പെരുന്നാൾ നമുക്കൊരു ആണ് ഓണം അതിൻ്റെ ആളുകൾക്ക് സെലിബ്രേഷൻ ആണ് വിഷു അതിൻ്റെ ആളുകൾക്ക് സെലിബ്രേഷൻ ആണ് ഇതേമാതിരി തന്നെ ക്രിസ്മസ് അതിൻ്റെ ആളുകൾക്ക് സെലിബ്രേഷൻ ആണ് ആഘോഷത്തിൽപ്പെട്ടിട്ട് നമ്മൾ ഈ അടുത്ത കാലഘട്ടത്തിൽ വളരെ വ്യാപകമായ രണ്ട് ആഘോഷങ്ങളുണ്ട് ആ ആഘോഷത്തിൽപ്പെട്ടതാണ് ഏത് ഒന്ന് ആഘോഷത്തിൽപ്പെട്ട കാര്യമാണ് ബർത്ത്ഡേ ആഘോഷം വേണോ വേണ്ടയോ അങ്ങനത്തെ വിവാദ പ്രസംഗങ്ങളിലേക്കൊന്നും ഞാനില്ല എന്നിട്ട് പ്രസംഗം ഭാവിയിൽ യൂട്യൂബിൽ വന്നാൽ ഇയാൾ അതിനെതിരാണ് അങ്ങനത്തെ ഒന്നും എനിക്ക് വരാൻ താല്പര്യമില്ല അതുകൊണ്ട് ഞാനത് ഉപദേശിക്കുകയാണെങ്കിൽ ഇങ്ങനെ മൈക്കിലൂടെ ക്യാമറയിലൂടെയല്ലോ ഉപദേശിക്കുക അത് അതിൻ്റെ അതിൻ്റെ ആൾക്കാരോട് പറയുക ചെയ്യുകയുള്ളൂ അങ്ങനെയല്ലോ ഉപദേശം വേണ്ടത് പൊതുവായിട്ട് ഇങ്ങനെ അങ്ങനെ ക്ലാസ്സെറ്റ് ക്ലോസെറ്റ് കൂടെ തേനൊഴിക്കരുതെന്ന് പറയാറുണ്ട് എല്ലാവരോടും കൂടി അടച്ചാക്ഷേപിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം പള്ളിയിൽ നടത്തേണ്ടെന്ന പ്രസംഗം യൂട്യൂബിൽ നടത്തിയിട്ട് പള്ളിയിൽ എന്ത് നടത്തണം പ്രശ്വാസമ പറഞ്ഞ കാര്യങ്ങൾ അള്ളാവ് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് യൂട്യൂബിലും പറയാം പറയേണ്ടതല്ല അത് ആകപ്പാടെ വേറെന്തോ കോലത്തിലേക്ക് പറഞ്ഞിങ്ങാണ്ട് നാട്ടുകാരോട് അറിയിക്കേണ്ട കാര്യമല്ലല്ലോ ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ മുസ്ലിമീങ്ങളായ നമ്മൾ സുന്നത്ത് കർമ്മം കഴിക്കും ആ സുന്നത്ത് കർമ്മം എങ്ങനെ കഴിക്കണം എന്നുള്ള പള്ളിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പറയേണ്ട ഒരു സാധനമാണ് അത് പുറത്തേക്കെല്ലാം കൂടി കേട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെതിരായിരിക്കും എന്താകുക കമന്റ് വരിക സമയം പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ ഇങ്ങനെ എല്ലാവരും അറിയണ്ടാത്ത കുറേ കാര്യം ഇപ്പോൾ നിസ്കാരം എങ്ങനെ നിർവഹിക്കണം എന്നുള്ളത് എല്ലാവരും കൂടി അറിയേണ്ട കാര്യം എന്താ ഉള്ളതെന്ന് അത് അതിൻ്റെ ആൾക്കാർ അറിഞ്ഞാൽ പോരെ അത് അവർ അന്വേഷിച്ച് വരുമ്പോൾ അറിയിപ്പിച്ചാൽ പോരെ അല്ലാതെ എല്ലാം കൂടി എല്ലാവരും അറിയേണ്ടതല്ലല്ലോ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തു പറഞ്ഞാലും നിർത്താനും പറ്റൂല ചുരുക്കി പറഞ്ഞാൽ ബർത്ത്ഡേ ആഘോഷം ആഘോഷിക്കട്ടെ നല്ല രീതിയിൽ ആഘോഷിക്കട്ടെ അതൊക്കെ അനുവദനീയമായ രീതികളുണ്ടാകാം ഞാൻ പറയുന്നത് അതങ്ങനെ പോയിട്ട് ഈ പയ്യൻ ഈ പയ്യൻ്റെ എട്ട് ഫ്രണ്ട്സ് വരെ വരാം ഞാൻ ഞാനേതൊരു സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ട് ആവർത്തിക്കുമ്പോൾ നിങ്ങൾ ക്ഷമിക്കണം ഞാൻ ഈ കുട്ടികളോട് പറഞ്ഞ ചിലപ്പോൾ അവരെ പ്രസംഗമൊന്നും കേൾക്കുമല്ലോ എട്ട് ഫ്രണ്ട്സ് വീട്ടിലേക്ക് വരിക വീട്ടിലേക്ക് ചങ്ക് ബ്രോസ് ആണ് ഈ വരുന്നത് ചങ്ക് ബ്രോസ് അങ്ങനെയല്ല ഇപ്പോഴത്തെ പ്രയോഗം ചങ്ക് ബ്രോസ് ആണ് എട്ട് തൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ വന്നു ഉമ്മ നല്ല ബിരിയാണി വെച്ച് കൊടുത്തു അതിൻ്റെ പുറമെ അവസാനം പുഡിങ്സൊക്കെ കൊടുത്തു നാലു മണിയായപ്പോൾ ഈ കുട്ടീനോട് പറയാണ് എൻ്റെ അടുത്ത് നേരത്തെ വന്ന കുട്ടിയുടെ കഥയെ പറഞ്ഞത് അല്ലെങ്കിൽ ഏതെങ്കിലും കഥ കേട്ടിട്ടല്ല ഈ കുട്ടി പറയുകയാണ് എൻ്റെ കൈയും പിടിച്ചുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് പുറത്തേക്ക് ഇറങ്ങി ഉമ്മാനോട് പറഞ്ഞു ഉമ്മ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാട്ടോ എന്നൊക്കെ ഉമ്മനോട് നല്ല സൗഹാർദ്ദത്തിൽ ഇറങ്ങിയ മക്കളാണ് ഉമ്മന ഇത് നല്ല കുട്ടികളല്ലേ എന്നും വിചാരിച്ചിട്ട് അലഹമ്മില്ലാന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഈ കുട്ടികൾ പോയത് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ എൻ്റെ എഞ്ചിനീയറിങ് കോളേജ് ഞാൻ പറഞ്ഞില്ല കാരണം എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിങ് കോളേജിൻ്റെ മോശം വേണ്ട വിചാരിച്ചു ആ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഹോസ്റ്റലിൻ്റെ ബാക്കിൽ ഒരു പാറപ്പുറമുണ്ട് ആ പാറപ്പുറത്ത് ഞങ്ങൾ പോയിരുന്നു ബർത്ത്ഡേ അല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം ഇരുന്നു മഹരിബ് ബാങ്ക് കൊടുത്തു അപ്പോൾ ഞാനാകട്ടെ നിസ്കാര ഈ കുട്ടീനോട് പറയാം ഞാൻ നിസ്കാരം അങ്ങനെ ഒഴിവാക്കല്ലേ കാരണം ചെറുപ്പത്തിലെ ഉമ്മ അതൊക്കെ എന്നെ ശീലിപ്പിച്ചിട്ടുണ്ട് മഹരിബ് ഇങ്ങനെ കഥ ആകാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു ബേജാറ് തുടങ്ങി അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു ഇന്ന് ജിപ്പം അതിനെപ്പറ്റി ആലോചിക്കല്ലേ ഇന്ന് ബർത്ത്ഡേ ആണ് അങ്ങനെ ഞാൻ അവിടെ തന്നെ ഇരുന്നു എന്നാൽ ആ കുട്ടി കണ്ണീരോടെ പറയാണ് എൻ്റെ എന്ന് പറഞ്ഞാൽ തെഹജ്ജുദ് വരെ നിസ്കരിക്കുന്ന സ്ത്രീയാണ് തെഹജു വരെ ഒഴിവാക്കാത്ത സ്ത്രീയാണ് അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ രണ്ട് പിള്ളേർ എഴുന്നേറ്റ് പോയി എന്ന് പറഞ്ഞു ബൈക്കേറ്റാണ്ട് പോയി അവരെന്തൊക്കെ ആംഗ്യം കാണിക്കണ്ട് ഈ കുട്ടി പറയാണ് ഞാൻ എന്താണ് ഇവർ പോകണമെന്ന് വിചാരിച്ചു ഞാനും പോട്ടെ എന്നാലേ പറഞ്ഞു ജീവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു മറ്റുള്ളവര് അവര് കുറേ സമയം കഴിഞ്ഞപ്പോൾ ഒരു മുക്കാ മണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവരെത്തി അപ്പോഴേക്കും സമയം ഏകദേശം എട്ട് മണിയായി ഇവരുണ്ട് വന്നതും എന്നെ ബേക്കോട്ട് അങ്ങോട്ട് കിടത്തി എൻ്റെ കയ്യും പിടിച്ച് കാലും പിടിച്ചിട്ട് ഒരു കിടത്തല ഇതാര് ബ്രോസ് എന്താ കാരണം സെലിബ്രേഷൻ ആഘോഷമാണ് ഈ ആഘോഷമല്ല എങ്കിലും ഇത് ചെയ്യില്ലായിരുന്നു നേരെ അങ്ങോട്ട് മലർത്തി കിടത്തി കയ്യും പിടിച്ച് കാലം പിടിച്ച് ആ കുട്ടി പറയുന്ന രണ്ടാൾക്കാര് മാറി നിന്നു കാരണം അവർ ഇതിനൊന്നും ഇല്ലാത്ത രീതിയിൽ മാറി നിന്നു ബാക്കിയുള്ളവർ എന്നെ കൈ പിടിച്ചിട്ട് വീരമേറി ഇവര് കൊണ്ടുവന്നത് മദ്യായിരുന്നു വീരമേറിയ മദ്യം എൻ്റെ വായിലേക്ക് ജീവിതത്തിൽ ഇതുപയോഗിക്കാത്ത ഒരാളാണ് ഞാൻ എൻ്റെ വായിലേക്ക് അവരെ ഒഴിച്ചു തന്നു എന്ന് ഈ കുട്ടി പറയാം ഇപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണെന്നറിയാം പഴയ പോലല്ല പണ്ട് സിഗരറ്റ് വലിക്കുന്നവർ അതുതന്നെ വലിച്ചിട്ട് അങ്ങനെ മരിക്കലാണ് എൺപത്തഞ്ചാം വയസ്സിലും ചിലപ്പോൾ സിഗരറ്റ് തന്നെ വലിക്കലുണ്ടാവുകയുള്ളൂ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ടോളറൻസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് കുട്ടികൾ മനസ്സിലാക്കുന്ന ദ ടോളറൻസ് ടോളറൻസ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഉപയോഗിച്ച് അതുപോലായിട്ട് അതിൻ്റെ മേലുള്ളത് ഉപയോഗിച്ച് ഇപ്പോൾ ഉദാഹരണത്തിന് പാൻബരാഗിൽ നിന്ന് തുടങ്ങും അത് കഴിഞ്ഞാൽ കഞ്ചാവിലേക്ക് കയറും അത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് എൽ എസ് ഡിയിലേക്ക് കയറും അതിനപ്പുറത്തേക്ക് എം ഡി എം എയിലേക്ക് കയറും അതിനപ്പുറത്തേക്ക് പെത്തഡിലേക്ക് കയറും ഇങ്ങനെ കയറി കയറി അവസാനം ഇപ്പോൾ സർപ്പം വരെ ഉണ്ട് നാളെ പത്രത്തിൽ വായിച്ചല്ലോ പാമ്പ് കൃത്രിമ പാമ്പാണ് അതിനെ കൊത്തിപ്പിക്കുന്ന വീര്യമേറിയ പണ്ടൊക്കെ സിംഗപ്പൂരിലും അതേപോലെ തന്നെ ആഫ്രിക്കയിലേക്ക് കേൾക്കുന്ന സാധനം വരെ കേരളത്തിൽ അവൈലബിളാണ് ആ ഒരു രീതിയിലേക്ക് കയറി കയറി പോകുന്നതിൻ്റെ പേരാണ് ടോളറൻസ് അതിനോട് ഇങ്ങനെ ടോളറേറ്റ് ചെയ്ത് ടോളറേറ്റ് ചെയ്ത് ടോളറേറ്റ് ചെയ്ത് പോവുക രണ്ടാമത്തത് എന്താണെന്നറിയുക സാലിയൻസ് എന്ന് പറയും എന്താ സാലിയൻസ് എന്ന് പറഞ്ഞാൽ സാലിയൻസ് എന്ന് പറഞ്ഞാൽ ഇനി ഇതെനിക്ക് ഉപയോഗിക്കാതിരിക്കാൻ കഴിയില്ല എന്ന അവസ്ഥ വരിലാണ് സാലിയൻസ് വിറയിൽ വരിക പ്രശ്നങ്ങൾ വരിക ആ സമയമാകുമ്പോഴേക്കും മുടിയൊക്കെ അവനവൻ തന്നെ മുടി പറിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ തല കുത്തിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഉമ്മൻ ആക്രമിക്കാൻ ചെല്ലുക ഇതിൻ്റെ പേരാണ് സാലിയൻസ് അതൊരു സ്റ്റേജാണ് മൂന്നാമത്തെ സ്റ്റേജ് വിഡ്രോവൽ സിൻഡ്രം അഥവാ ഇതിൽ നിന്ന് കണ്ട് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാകുമ്പോഴേക്ക് കുത്തല് അടിക്കൽ ചീത്ത പറച്ചില് ഓരിയിട്ട് ഓടല് സ്റ്റേജ് മാറി ആ സമയത്താണ് ഉമ്മയെയും ഉപ്പയെയും ആക്രമിക്കാൻ തോന്നുന്നത് അതിൻ്റെ സൈക്കോളജി എന്താണെന്നറിയാം നിങ്ങൾ അതെന്താന്ന് ചോദിച്ചിട്ട് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ പറഞ്ഞത് ഒരു മനുഷ്യന് ഡോപ്പമിൻ ഓക്സിറ്റോസിൻ എന്നൊക്കെ പറയുന്ന ഹോർമോൺസ് ഉണ്ട് ഇതിപ്പോൾ വിഷയം അതായത് ഞാൻ പറയാം ഡോപ്പോമിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ കിട്ടേണ്ടുന്ന സന്തോഷകരമായ ഒരു അവസ്ഥയുടെ പേരാണ് ഡോപ്പോമിൻ ഓക്സിറ്റോസിൻ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയും കുടുംബക്കാരൊക്കെ കൂടെ ഇരിക്കുമ്പോൾ കിട്ടുന്നതാണ് എന്ത് ഓക്സിറ്റോസിൻ അപ്പം ഈ ഡോപ്പോമിൻ എന്ന് പറയുന്ന സാധനം നമുക്ക് ഉമ്മാനെ കാണുമ്പോൾ ഉപ്പാനെ കാണുമ്പോൾ മക്കളെ കാണുമ്പോൾ ആയിരം എണ്ണൂറ് ആയിരത്തഞ്ഞൂറിൻ്റെ ഉള്ളിലാണ് കിട്ടുക അളവ് അങ്ങനെയാണ് ഉദാഹരണത്തിന് ഗൾഫിൽ നിന്ന് വരുന്ന ഒരു വാപ്പയെ നോക്കി നോക്കി ഇങ്ങനെ നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവുമല്ലോ പണ്ടുപ്പാർ ഗൾഫിൽ നിന്ന് വരുമ്പോൾ നമ്മൾ നോക്കി നിന്നൊരു നൃത്തം ഇപ്പം എൻ്റെ കാറുണ്ട് കാണുമ്പോൾ ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം കൊണ്ടൊരു അലതല്ലലാണ് അത് ചിലപ്പോൾ നമ്മൾ സ്കൂൾ പോലും മുടക്കിയിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ഓടിച്ചെല്ലലാണ് ആ സമയത്ത് നമുക്ക് മാക്സിമം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം വരെയൊക്കെ എന്തുണ്ടാവുള്ളൂ ഈ പറയുന്ന ഡോപ്പമിൻ സൃഷ്ടിക്കപ്പെടൂ കാരണം അത് നാച്ചുറലാണ് അതെന്താണ് നാച്ചുറലാണ് എന്നാൽ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ സിന്തറ്റിക്കാണ് സിന്തറ്റിക് എന്ന് പറഞ്ഞിട്ട് കൃത്രിമമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കലാണ് ഈ സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിലേക്ക് ഇപ്പൊ ഉദാഹരണത്തിന് എം ഡി എം എ അടിച്ചു കയറ്റിയാൽ നമുക്ക് കിട്ടൽ ഒരു ലക്ഷം എൺപതിനായിരം ഒക്കെ ഡോപ്പമിനാണ് അപ്പൊ എന്താ സംഭവിക്കുക ഇതങ്ങട്ട് വേറെ ലെവലിലേക്ക് പോയിട്ട് പിന്നെ മാനിപ്പാനി നോക്കുമ്പോൾ ദേഷ്യം വരുന്നു ഞാനൊരു ഉദാഹരണം പറയാം ഒറ്റ ഉദാഹരണം ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ പിടിച്ചിട്ട് അവിടുത്തെ വാർഡ് മെമ്പറാക്കിയാൽ ആക്കിയാൽ എങ്ങനെ ഉണ്ടാവും നിങ്ങളോ എന്ന് നോക്കട്ടെ മുഖ്യമന്ത്രിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സിറ്റാതായിരിക്കും ഞാൻ പറഞ്ഞത് നമ്മളെ മുഖ്യമന്ത്രിനെ കുറിച്ചിട്ടല്ല ഞാൻ ഏതായാലും ഒരു ഉദാഹരണം പറയാം മുഖ്യമന്ത്രിയായിട്ട് മുമ്പിൽ കാറ് ബാക്കിൽ കാറ് അങ്ങനെ ഉണ്ടല്ലോ എല്ലാ സ്റ്റാറുകളും എല്ലാവരും ഇങ്ങനെ ഇപ്പോൾ സൂപ്പർ സ്റ്റാർ മെഗാ ആദരിച്ചിട്ട് ഇങ്ങനെ കാണിക്കല്ലേ നിങ്ങൾ കയറി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലെവലിൽ മുഖ്യമന്ത്രി നിൽക്കുക അദ്ദേഹത്തെ പിടിച്ചിട്ട് നേരെ ഒരു പിന്നെ എന്താ പറയുക ഏതോ ഒരു അതവനാട് പഞ്ചായത്തിൻ്റെ നാലാം വാർഡിലെ മെമ്പറൊക്കെ അങ്ങനെ ഉണ്ടാവും ഇതേ ഒരു അവസ്ഥയായിരിക്കും ഈ എൺപതിനായിരം ഒരു ലക്ഷക്ക് ഡോപ്പമിൻ അടിച്ചു കയറ്റുന്ന കുട്ടികൾക്ക് പിന്നെ അമ്മാനെ കാണുമ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ കാരണം അമ്മാനെ കാണുമ്പോൾ ആകെ എത്രയേ കിട്ടുള്ളൂ ആയിരമേ കിട്ടുള്ളൂ എണ്ണൂറേ കിട്ടുള്ളൂ മക്കളെ കാണും അപ്പം അവരോട് ദേഷ്യം തോന്നും ആ ഒരു വാർഡിനോട് ദേഷ്യം തോന്നുന്നത് പോലെ നമുക്ക് നമ്മുടെ മാതാപിതാക്കളുടെ ദേഷ്യം തോന്നും ഒരുപാട് പഠനങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ഞാൻ അതിൻ്റെ ആർട്ടിക്കിൾ വായിച്ചിട്ടാണ് അതിങ്ങോട്ട് പറയുന്നത് അപ്പം എന്താവും ഉമ്മനത്തെ ഏറ്റവും അടുത്തോരെയാണ് പിന്നെ അക്രമിക്കുക ദൂരമുള്ളവരല്ല അപ്പം മിണ്ടാതിരിക്കുന്ന കുട്ടി പെട്ടെന്ന് സംസാരശേഷിക്കാരനായാൽ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ട് എല്ലാവരോടും നല്ല രീതിയിൽ നടക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് സൈലന്റ് ആയാൽ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് എന്താണ് അവൻ്റെ പ്രകൃതത്തിലൊരു മാറ്റം അപ്പം അതിനെപ്പറ്റി പഠിക്കുമ്പോൾ ഏറ്റവും അടുത്തോരെയാണ് നിങ്ങൾ നോക്കിയട്ടെ ഈ കുത്തണവർ മുഴുവൻ മാനപ്പാനെയാണ് കുത്തുന്നത് അക്രമിക്കണവർ മുഴുവൻ ഏറ്റവും അടുത്തോരെയാണ് ഒന്നുകിൽ അനിയനെ ജ്യേഷ്ഠനെ ഇവരൊക്കെയാണ് കൊല്ലുന്നത് അതെന്തുകൊണ്ട ഇപ്പം നമുക്കറിയാലോ എറണാകുളം ജില്ലയിലൊരു കുട്ടി പഠിക്കുന്ന എൻജിനീയറിങ്ങിന് പഠിക്കുന്ന കുട്ടി ചെരവകൊണ്ട് തലക്കടിച്ചു കൊന്നത് ഉമ്മാനെയാണ് ഉമ്മയാണ് സ്വന്തം ഉമ്മ നടന്നു പോകുമ്പോൾ ബാക്കിൽ നിന്ന് കടാല കൊണ്ട് ആഞ്ഞു കുത്തിയത് മോനാണ് ഇങ്ങനെ വളരെ അടുത്തവരെ കൊന്നൊടുക്കും എന്താ കാര്യം ഇത് ഉള്ളിലേക്ക് കയറിയാൽ എങ്ങനെയാണ് ഒരവസ്ഥ പക്ഷേ ആരും ഇത് തുടക്കത്തിൽ പറഞ്ഞു തരില്ല കാരണം തുടക്കത്തിൽ നമ്മൾ ചെയ്യൽ എങ്ങനെയാണെന്നറിയാം എങ്ങനെയെന്നറിയോ മദ്രസ കുട്ടികൾ വരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ മദ്രസ കുട്ടികളെ പേടിപ്പിക്കല്ല ഈ അടുത്ത കാലഘട്ടത്തിൽ നമ്മളെടുത്ത് വന്നൊരു കേസും കൂടി പറയാം ആ കുട്ടിനോട് ഒരു ബൈക്കാരൻ വന്നിട്ട് ചോദിച്ചത്ര മദ്രസയ്ക്ക് പോകുമ്പോൾ മദ്രസ പോകുക അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ ആകെ പത്ത് വയസ്സ് പോയിനൊന്ന് വയസ്സുണ്ടാവുക രാവിലെ ആറ് ആറര മണിക്ക് മദ്രസയിൽ പോകുമ്പോൾ ഒരു ബൈക്കാരൻ വന്നിട്ട് ചോദിച്ച മോനെ ഇന്ന സ്ഥലത്തേക്കുള്ള വഴി ഏതാണ് ഒരു സ്ഥലം ചോദിച്ചു ഞാൻ ആ സ്ഥലക്കാരെ മോശം ആക്കണ്ട സ്ഥലം വരാത്തത് അപ്പോൾ കുട്ടി പറഞ്ഞത് എങ്ങനെയാണ് പോയാൽ ഈ കുട്ടികളോടൊക്കെ അങ്ങോട്ട് സലാം പറയും നമുക്കൊക്കെ ചില തെറ്റായ ധാരണ ഉണ്ട് നമ്മൾ മഹല്ല പ്രസിഡന്റ് ആയിരിക്കും മഹല്ല സെക്രട്ടറി ആയിരിക്കും അപ്പോൾ മദ്രസ് കുട്ടികൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇങ്ങോട്ട് സലാം ചൊല്ലട്ടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നെളിഞ്ഞ് നിൽക്കും അത് ഫിഖ്ഹിൻ്റെ കിതാബിൽ ഒരു സാധനമാണ് ഏത് പുസ്തകമാർക്കറിയാം ഫിഖ്ഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളെല്ലാവരും ഒരുപോലെ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു സാധനമാണ് പക്ഷെ ആദരവിന്റെ വേറെ ഭാഷകളുണ്ട് റസൂൽല്ലാ ഇസ്ലാസിമിൻ്റെ ജീവിതത്തിൽ കുട്ടികളോട് അങ്ങോട്ട് സലാൻ ചൊല്ലുമായിരുന്നു പറഞ്ഞു മനസ്സിലായുണ്ടോ മുസാഫഹ ചെയ്താൽ മുസാഫഹ ചെയ്ത ആൾ അപ്പുറത്ത് നിങ്ങളുടെ സഹാബി ചെയ്തിട്ടുണ്ടാവുമല്ലോ ആ ആള് കൈ വിട്ടാലേ റിശ്വാസം ഇടാറില്ലായിരുന്നു പറഞ്ഞു മനസ്സിലായോ അത് അതുവരെ പിടിച്ചു നിർത്തുമായിരുന്നു എന്നാണ് നമ്മൾ വിചാരിച്ചത് ആ ചെറുപ്പത്തിൽ മദ്രസ എന്നൊക്കെ പഠിച്ചപ്പോൾ വലിയവരെ അല്ല ചെറിയവറ വലിയവർക്കും നടന്നു വരുന്നവർ ഇരിക്കുന്നവർക്കും എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ പഠിച്ചല്ലോ അതെന്നെയാണ് ഫുള്ള് അതന്നെയാണ് നിയമം നിയമം അതാണ് പക്ഷേ ഹദീസിൽ കാണുന്നത് രസാസം അങ്ങട്ടെന്തായിരുന്നു ചെല്ലെ അതെ കുട്ടികൾക്ക് സലാം ചെല്ലുമായിരുന്നു കുട്ടികൾക്ക് അങ്ങോട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് മദ്രസില് പോണെ അസ്ലാം അലൈക്കും എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടാവില്ല കുട്ടികൾക്കൊക്കെ അറിയണ ഒരാളും കൂടിയാണെങ്കിൽ ഓ അലൈക്കും മുസ്ലം ഭയങ്കര സലാം അടക്കലാണ് കാരണം മിക്കവാറും കുട്ടികളോടങ്ങോട്ട് അത് ഭയങ്കര രസമാണ് നമ്മൾ വീട്ടിൽ പോകുമ്പോൾ എന്താക്കണം ഓരോ വീട്ടിലേക്ക് കയറി നമ്മൾ നമ്മളെ സുഹൃത്തുക്കളെ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ മുട്ടായി ഒക്കെ പോക്കറ്റിലാണ് ബേക്കറിയും ഫ്രൂട്ട്സൊക്കെ പാടെ കൊണ്ട് ഓരോ അതുകൊണ്ടേക്കും ഈ ചിലപ്പോൾ ഈ കുട്ടിയൊക്കെ കിട്ടിക്കൊള്ളണം അതുകൊണ്ട് ഈ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നേരെ മുട്ടായി പോക്കറ്റിൽ കൊണ്ടുപോവുക ഈ മുട്ടായി എന്തെയ്യുക കുറച്ച് ക്വാളിറ്റി ഉള്ള മുട്ടായി അളക്കണം അല്ലാതെ ആ തേനിലാവും അരുച്യോതിയും മാത്രം വാങ്ങിക്കൊണ്ട് പോകരുത് അതിനെ മോശമാക്കല്ല കേട്ടോ അപ്പോൾ ആ സാധനം ഈ കുട്ടികൾക്ക് എന്ത് ചെയ്യുക കൊടുത്താൽ കുട്ടികൾക്ക് ഭയങ്കര ഓർമ്മയായിരിക്കും പിന്നെ അത് കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അങ്ങനുണ്ടല്ലോ അങ്ങനെയുണ്ട് ഈ രാഷ്ട്രീയക്കാരൊക്കെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ നല്ല രസമല്ല ഒരു പാല ഉദ്ഘാടനം ഉണ്ടെന്ന് വിചാരിച്ചോളൂ ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട് പാല ഉദ്ഘാടനത്തിന് ഇങ്ങനെ നിൽക്കുമ്പോൾ പാല വലിയ നേതാവ് വന്ന് വിചാരിച്ച ഒരു എം പി ഒ എം എൽ എ ആരെങ്കിലുമൊക്കെ വന്നു ചാ മന്ത്രിയോ വന്നാൽ ആ കൂട്ടത്തിൽ എ പി ജെ അബ്ദുൽ കലാം ഒക്കെ ഒരു പണിയാണത് ആ കൂട്ടത്തിൽ ഏറ്റവും പ്രായം ചെന്നാൾ ആ പാലത്തിന് പണിയെടുത്താൾ കൂടുതൽ ദിവസം പണിയെടുത്താള് അയാളെ വിളിക്കുക അയാളെ വിളിച്ചിട്ട് അയാളെ കയ്യിൽ കത്തിരി കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ ഉദ്ഘാടനം ചെയ്യുന്നറിയ എന്നിട്ട് മന്ത്രി ഇങ്ങനെ കണ്ടെക്കുക എന്ത് രസകരമായ ഉദ്ഘാടനം ആയിരിക്കും അറിയാം ഒരു മനുഷ്യനെ കൊണ്ട് ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക എന്നിട്ട് മന്ത്രി ഇങ്ങനെ നോക്കി നിക്കുക അതിന്റെ വില ഉണ്ടാവൂല മന്ത്രി കട്ട് ചെയ്താൽ ഞാൻ ഒരു അഭിപ്രായം പറയണം ഇതേപോലെ ചെറിയ കുട്ടികളോട് അങ്ങോട്ട് സലാൻ പറയാം ഇതേപോലെയാണ് ഈ നാശക്കാർ ഇത് അതിലേറെ പഠിച്ചുവെച്ചിട്ടുണ്ട് ഈ കുട്ടിനോട് അങ്ങോട്ട് ചോദിക്കാൻ മോനെ അങ്ങോട്ടുള്ള വഴിയാതി കുട്ടി ഉഷാറായി ഇങ്ങോട്ട് പോയാൽ മതി ഇങ്ങനെ പോയാൽ കുട്ടികളോടല്ലേ പോയി ചോദിച്ചിട്ടുള്ളത് അങ്ങനെ അങ്ങോട്ട് പോയിട്ട് ആ ബേക്കാർ എങ്ങോട്ടെന്നെ വന്നു ഈ കുട്ടി പറയുകയാണ് ഇങ്ങോട്ട് തന്നെ വന്നിട്ട് മിഠായി കൊടുത്തു മോനെ ഇത് കഴിച്ചോ നീ നല്ല മോനാണ് എനിക്കത്ര ഉഷാറായിട്ടാണ് വഴി പറഞ്ഞു തന്നെ ഈ കുട്ടി പാവം ഇയാൾ തന്നല്ല നല്ല മനുഷ്യെന്ന് വിചാരിച്ച് കഴിച്ചതാണ് പക്ഷേ അതെന്തായിരുന്നു അത് ഈ പറയുന്ന മയക്കുമരുന്നടങ്ങിയ മിഠായിരുന്നു പിന്നെ പിറ്റത്തെ ദിവസം ഇയാൾ കാത്തു നിൽക്കാൻ തുടങ്ങി അയാളത് കൊടുക്കാൻ തുടങ്ങി ആ കുട്ടി സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി ഇങ്ങനെയാണ് ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളെ വരെ കരിയേഴ്സ് ആക്കുക സൈക്കോളജിയിൽ ഏഴ് വയസ്സ് മുതൽ ഏകദേശം ഈ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സ് വരെ ഒരു ലക്കു ലഗാനും ഇല്ലാത്ത ലോകമാണ് അതിൽ ഏറ്റവും സ്ട്രോങ് ഏതാണെന്ന് അറിയങ്ങൾ കോളേജിൽ നമ്മൾ പ്രണയം കാണാറുണ്ട് അതാരെങ്കിലുമൊക്കെ ഉണ്ടാവുകയുള്ളൂ പി ജിക്ക് പഠിക്കുമ്പോൾ സീരിയസ് പ്രണയം കാണാറുണ്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ ഏറ്റവും കൂടുതൽ പ്രണയം കാണൽ എൻ്റെ അഭിപ്രായത്തിൽ എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും പത്താം ആണ് പ്രണയം തന്നെ പ്രണയം കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആ കുട്ടികൾക്ക് ഒരു തലയും പാലും ഇല്ലാത്ത കുട്ടികളാണ് ഞാൻ പറഞ്ഞ മനസ്സിലായോ മെഡിക്കൽ കോളേജിൽ പോയ പ്രണയം ഉണ്ടാവും അത് ഏതെങ്കിലും ഒരു പി ജി ഒരു ഡോക്ടർ ചിലപ്പോൾ എം ബി ബി എസ് കഴിഞ്ഞൊരാൾ ചോറ് ചിലപ്പം കല്യാണത്തിലാവും ചെയ്യും ഇത് ഈ ഒമ്പതാം ക്ലാസ് പതിനാലാം മേസിൽ എന്ത് പ്രണയമാണ് അങ്ങനെ പ്രണയിച്ച കുറേ ആൾക്കാർ ഈ കൂട്ടത്തിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറഞ്ഞതല്ല നിങ്ങൾ മഹല്യെ മോശാക്കിയതല്ല ഒമ്പതാം ക്ലാസ് എട്ടാം ക്ലാസ് എന്തുണ്ട് അവർ തലിമ്പാലില്ലാത്ത കാലമാണ് ഒരു മെച്യൂരിറ്റി ക്രോസ് ചെയ്തതിന് ശേഷമാണെങ്കിൽ തിരക്കടില്ല അവസാനം പിന്നെ നമ്മൾ എന്താവും ആ പ്രണയിച്ചാളെ തന്നെ കല്യാണം കേൾക്കും ഭാവിയിൽ പിന്നെ അയാളെ എന്ത് വിളിക്കേണ്ടി വരും കൊട്ടോട്ടോഷാന്ന് വിളിക്കേണ്ടി വരും അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ട് കാരണം എന്താണെന്നു നമുക്ക് മെച്യൂരിറ്റി വരുന്നതിന് മുമ്പ് പ്രണയിച്ചതാണ് കല്യാണം കഴിച്ചത് അല്ല ജാബിരി സാറേ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ സൈക്കോളജി പോകുന്നത് അപ്പം മെച്യൂരിറ്റി വന്നാൽ അതിന് ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ ഞാൻ പറഞ്ഞെന്തെന്ന് വെച്ചാൽ ഈ ഒരു പ്രണയ സമയം എന്ന് പറയുന്നത് പോലും അറിയാതെ വിവാഹ സമയം പോലും അറിയുന്നതറിയാതെ കുട്ടികൾ പ്രണയിക്കാൻ തുടങ്ങും എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇനി വളരെ ശ്രദ്ധിക്കണം ഇതൊരു കെമിസ്ട്രിയാണ് പ്രണയിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് ഞാൻ മറ്റതിൽ നിന്നും കണ്ട അഥവാ ഈ പറയുന്ന മയക്കം വരുന്നു അത് നമ്മൾ ഭീകരമായ ലോകത്തിലേക്ക് കൊണ്ടുപോകും ഭീകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകും നിങ്ങൾക്ക് യൂട്യൂബ് തുറന്ന ഇത് ഉപയോഗിച്ചിട്ടാകെ നാശം പിടിച്ചിട്ട് ജയിലിൽ കിടന്ന കുട്ടികളുടെയൊക്കെ യൂട്യൂബിലെ വോയിസ് നേൾക്ക് കേൾക്കാം അല്ലെങ്കിൽ വീഡിയോ നേൾക്ക് കാണാൻ പറ്റും അതിലൊരു പയ്യൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വാപ്പയെ ഞാൻ കൊല്ലാൻ വേണ്ടിയിട്ട് കടാലം ഉയർത്തിയത് ജയിലിൽ പോയത് ജയിലിൽ പോയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ജ്യേഷ്ഠനെ കൊന്ന ആളായിരുന്നു വേറൊരു സ്ഥലത്തിൻ്റെ അനുജനെ കത്തിക്കൊണ്ട് കുത്തിയ ആളായിരുന്നു ഈ പന്ത്രണ്ടാളെ കൂട്ടത്തിലാ കൊറോണ സമയത്ത് ഞാൻ കിടന്നതെന്ന് ആ പയ്യനെ യൂട്യൂബിലൂടെ പറയുന്നുണ്ട് എന്നിട്ട് ആ പയ്യൻ ഒരു പാറപ്പുറത്ത് നിന്നിട്ട് മീഡിയ വണ് നടത്തുന്ന ഒരു പിന്നെ ഇൻ്റർവ്യൂ ആണ് അതിൽ പറഞ്ഞിട്ട് ഒരു മക്കളും ഒരു ഒരനുജന്മാരും ഇത് ഉപയോഗിക്കരുതേ ഞാനതിൻ്റെ കെടുതികൾ മുഴുവനും കണ്ട ഒരാളാണ് ഈ മയക്കുമരുന്നിനെതിരെ പ്രസംഗിക്കേണ്ടത് സത്യത്തിൽ അങ്ങനത്തെ ആൾക്കാരെ കൊണ്ടാണ് ഇതിൻ്റെ കെടുതി കണ്ടിട്ട് വാപ്പാൻ വാപ്പാനിമ്മാനൊക്കെ കൊല്ലാൻ പോയവർ പ്രസംഗിക്കുമ്പോൾ അവർ കരഞ്ഞുകൊണ്ട് പ്രസവിക്കും പയ്യൻ ഒരിക്കൽ പട്ടാമ്പീലിൻ്റെ കൂടെ പ്രസവിക്കാനുണ്ടായിരുന്നു നമ്മൾ രണ്ടു മണിക്കൂർ പ്രസംഗിക്കുന്നേക്കാൾ എഫക്റ്റ് ഉണ്ടാവും ഓരോ വത്തിൻ്റ് പറഞ്ഞാൽ കാരണം അവൻ അവനാകെ തകർന്നടിഞ്ഞൊരു മനുഷ്യൻ പിന്നെ നേരയാളാണ് മയക്കുമരുന്നിൻ്റെ ലോകം നമ്മളിലേക്ക് വരുന്നതല്ല വളരെ സീരിയസ് ആയിട്ട് കേൾക്കും നമ്മളിലേക്ക് വരുന്നതല്ല നിങ്ങളറിയോ ജസ്റ്റ് അത്ര പോലെ കയ്യിൽ പൂശുന്നതുണ്ട് അത്രേ കുട്ടികളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് അതൊന്ന് വാസനിക്കുമ്പോഴേക്ക് വേറെ ലോകത്തിലേക്ക് പോകും കോളേജുകളിൽ വ്യാപകമായി നടക്കുന്നു അത് പെൺകുട്ടികൾ ഞാൻ പെൺകുട്ടികളോടും കൂടി പറയാം ഇതൊന്നും പെൺകുട്ടികൾ ഇന്നും ഒഴിവൊന്നുമല്ല പണ്ടൊക്കെ ഞങ്ങളൊക്കെ കാലത്ത് ഞാൻ തമാശ പറഞ്ഞതുകൊണ്ട് ഞങ്ങളൊന്നും ഇത് ലൈവാണോ മോനെ ഇത് ലൈവുണ്ടോ നബീന ആ തമാശ ഒന്നും പറഞ്ഞില്ല അതെന്നുവെച്ചാൽ പണ്ടത്തെ കാലത്ത് സ്കൂളിലൊക്കെ പോകുമ്പോൾ ആൺകുട്ടി പെൺകുട്ടിയെ നോക്കിയാൽ പറയൽ എന്താ എന്താ പറയുക പൊയ്ക്കിടയ്ക്കാ ഞാൻ അങ്ങനെ ഞങ്ങളെ മലപ്പുറത്തേക്കൊക്കെ പൊയ്ക്കടക്കെ ഞാൻ ഹെഡ് പോയി പറഞ്ഞു കൊടുക്കുന്ന അറിയും അതുകൊണ്ട് ആൺകുട്ടികൾക്ക് നോക്കാൻ പേടിയ പെൺകുട്ടികളെ ഇപ്പോൾ ആൺകുട്ടികൾ പറയേണ്ടുന്ന അവസ്ഥയിലേക്ക് വരികയാണ് നേരെ ഓപ്പോസിറ്റായി പെൺകുട്ടികൾ കൂടുതലായിട്ട് ഇതിൻ്റെ ആളുകളായി മാറിയിരിക്കുകയാണ് ഞാൻ എല്ലാ സ്ഥാപനത്തിൻ്റെ എല്ലാ മോശം എല്ലാ മോശം കുട്ടികളാണെന്ന് കുറച്ച് കുട്ടികളെങ്കിലും അങ്ങനെ ഉണ്ട് ഒരു സ്കൂളിൻ്റെ പതിതമായ അവസ്ഥ ആലോചിക്കുമ്പോൾ ഞാൻ ആ സ്കൂളിൽ പോയപ്പോൾ അവിടുത്തെ ഒരു പ്രോഗ്രാമിന് പോയതാണ് ആ സ്കൂൾ അധികൃതർ പറയുകയാണെങ്കിൽ സാറേ ഇവിടെ മൂന്ന് പ്രാവശ്യം പിന്നെ പോലീസുകാർ വന്ന് റെയ്ഡ് ചെയ്തു പെൺകുട്ടികൾക്കുള്ള പ്രത്യേക സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐബ്രോ പെൻസിൽ പെൺകുട്ടികൾക്ക് വേണ്ടി ഇറങ്ങിയതാണ് കണ്ണിലിറ്റിക്കുന്ന ഡ്രോപ്പ് പെൺകുട്ടികൾക്ക് വേണ്ടി ഇറങ്ങിയതാണ് പിന്നെ പാൻപരാഗ് ചോദിച്ച് ചെല്ലുന്ന കുട്ടികൾ പാൻപരാഗ് ഇത്ര വലിയ സംഭവമാണോ അല്ലെങ്കിൽ പിന്നെ ഹാൻഡ്സ് ഇത്ര വലിയ സംഭവമാണോ എന്നൊക്കെ തോന്നും നിങ്ങൾ ക്യാൻസറുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സിനോട് ചോദിക്കും അപ്പോൾ ഈ കുട്ടികളുടെ ന്യായീകരണം എന്താ ഇപ്പോൾ ഹാൻഡ്സ് എന്ന് പറഞ്ഞ സാധനം ഇവിടെ വെക്കും ചിലർ മേലെ വെക്കും ചില സൈഡിലൊക്കെ വെക്കും ഇവിടെയാണ് കൂടുതൽ വെക്കുക അതിനിടെ മാത്രം താടി വെക്കുന്നവരുണ്ട് ഇവിടെ മാത്രം അതിന് പിടിച്ചാൽ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെയ്യും അങ്ങനെയൊക്കെയാണ് ഞങ്ങളോട് വരുമ്പോൾ കുറേ തമാശകൾ പറഞ്ഞുകൊണ്ട് വരികയാണ് ഇപ്പോൾ ഉസ്താദന്മാരുടെ താടി കണ്ടത് ആൾക്കാർക്ക് പ്രശ്നം കുട്ടികൾക്കൊക്കെ നേരെ മറിച്ച് ഈ താടിമൊരു റിബൺ ഇട്ടാൽ ആൾക്കാർക്ക് പ്രശ്നമല്ലേ കാരണം അത് എം ഡി എം എ താടിയാണ് ഞാൻ പറഞ്ഞ മനസ്സിലായോ അങ്ങനൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ അങ്ങനൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ താടി എല്ലാവരും വെക്കണ താടി തന്നെയാണ് ഇത് വരണതാണല്ലോ അല്ലാതെ വെച്ചതല്ലല്ലോ എല്ലാ മനുഷ്യന്മാർക്കും വരുന്നതാണ് അത് ചിലർ പഠിച്ചാലും കൊണ്ട് നമുക്ക് നിവൃത്തിയൊന്നുമില്ല എന്നിട്ട് അവിടെ റബ്ബർ ഇട്ടാൽ അത് പ്രശ്നമില്ല അങ്ങനെ റബ്ബറിട്ട് പോയാൽ മതി അപ്പം പിന്നെ എല്ലാവരും അംഗീകരിക്കും പുതിയ തലമുറ അംഗീകരിക്കും റബ്ബർ ഇട്ടാൽ റബ്ബർ ഇട്ടിട്ടില്ലെങ്കിൽ പുതിയ തലമുറ ഒരു അവസ്ഥ വന്നു ഞാൻ പറഞ്ഞത് കൊല്ലത്ത് ഒരു കോളേജിൽ ഒരു പരിപാടിക്ക് പോയപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയ കഥകളൊക്കെ കുറേ കുട്ടികളുണ്ട് താടിയ്ക്ക് വെച്ചിട്ട് താടി വരാത്ത കുട്ടികളൊക്കെ മുമ്പിൽ താടിയൊക്കെ ഞാൻ വിചാരിച്ചു പഠിച്ചാൽ എല്ലാവരും നേരായോ എന്നൊക്കെ അപ്പം പ്രേമെന്നറിഞ്ഞങ്ങാണ്ട് ഒരു സിനിമ ഇറങ്ങിയ കാലിരുന്നു അത് അപ്പോൾ പ്രേമം താടി എന്ന് അറിയേണ്ട ഒരു താടി തന്നെ അത്ര ഇങ്ങനെ ചുരുക്കി പറഞ്ഞ കുട്ടികൾ അതിൻ്റെ ലക്കു ലഗാനില്ലാതെ ഇല്ലാതെ പോവാണ് ഞാൻ ഇവിടുത്തെ കുട്ടികളെ പറ്റിയല്ല പറഞ്ഞത് കേട്ടോ അവസാനം പോയി പോയി അതിന് ലിബറലിസം എന്ന് നമ്മൾ പേര് കൊടുക്കുകയാണ് നിയോ ലിബറലിസം എന്ന് നമ്മൾ പേര് കൊടുക്കുന്നു ആ ലിബറലിസം എവിടെ എത്തി എൻ്റെ മക്കൾ ശ്രദ്ധിക്കൂ എവിടെ എത്തി എന്നറിയോ യൂറോപ്പിലൊക്കെ പണ്ട് ചർവിത ചർവണം പോലെ നമ്മൾ കേട്ടു ശ്രവിച്ചിട്ടുള്ള ഒരു സാധനമാണ് കീ എക്സ്ചേഞ്ച് പറയാൻ നമുക്ക് മടിയുണ്ട് പക്ഷെ എറണാകുളത്ത് വരെ സംഭവിച്ചില്ലേ അഞ്ച് പെണ്ണുങ്ങളും അഞ്ചാണുങ്ങളും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ യാത്ര ചെയ്തു ഒരു ഹോട്ടലിലെത്തി കീ എക്സ്ചേഞ്ച് നടത്തിയില്ലേ അത് വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല ചെറിയ മക്കളും യൂട്യൂബിൽ ഇതൊക്കെ പോകുന്നതുകൊണ്ട് ഭാര്യമാരെ വരെ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണോ നിങ്ങൾ ലിബറലിസം എന്ന് വിളിക്കുന്നത് ഈ സിറ്റ് ലിബറലിസം ഇതിനെയാണോ നമ്മൾ ലിബറലിസം എന്ന് വിളിക്കുന്നത് ഭാര്യമാരെ ചെയ്യുക ഭാര്യമാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുക ഇതിന് എന്നിട്ട് ലിബറലിസം എന്ന് നമ്മൾ പേര് കൊടുക്കുക എത്ര വൃത്തികെട്ട രൂപമാണെന്ന് നിങ്ങൾ ആലോചിച്ചാട്ടെ പോയി 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 എവിടേക്ക് വരെയാണ് നമ്മൾ എത്തുന്നത് ഇതിൻ്റെ ഒക്കെ തുടക്കം എന്താണെന്നറിയോ ഈ പറയുന്ന മയക്കുമരുന്നുകളാണ് മയക്കുമരുന്നിൻ്റെ ലോകത്തേക്ക് കയറിയാൽ പിന്നെ ഉമ്മ ഏത് ഉപ്പയേത് ഞാൻ മുമ്പൊരു കാര്യം നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു ഉമ്മ എന്നെ വിളിച്ചിട്ട് പറയാം സാർ നിങ്ങൾ ഒരു അരമണിക്കൂർ സമയം തരണം കൗൺസിലിങ്ങിന് വേണ്ടി ഒരു ഒരമണിക്കൂറ് ഞാൻ പറഞ്ഞു ഞാൻ അപ്പോൾ കൗൺസിലിംഗ് നടത്താറില്ല നിങ്ങൾ വേറെ ആരെങ്കിലും ചെയ് ചെന്ന് കാണും അപ്പോൾ ആ ഉമ്മ ഫോണിലൂടെ കരയാണ് ഞാൻ എന്താ കാര്യം എന്ന് ചോദിച്ചു സാറെ എനിക്ക് വീട്ടിൽ കിടന്നുടങ്ങാൻ പേടിയാൻ ആരെയാ പേടിക്കണമെന്ന് അറിയോ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള പയ്യനെ ഞാൻ ചോദിച്ചു എന്താ പേടി അവൻ പൈസ കട്ടെടുക്കുന്നുള്ള പേടിയാണോ വേറെ എന്തെങ്കിലും പേടിയാണോ ഉമ്മാക്ക് പറയാൻ മടി ആ ഉമ്മ പറഞ്ഞത് അവൻ കുറേശ്ശതൊക്കെ ഉപയോഗിക്കും സാറേ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉമ്മ ആരാണ് മറ്റ് പെണ്ണുങ്ങൾ ആരാന്ന് അവൻ കറിയില്ല എന്നുള്ളതാണ് ഈ സിറ്റ് നിയോ ലിബറലിസം ഇതിനെയാണോ നിങ്ങൾ നിയോ ലിബറലിസം എന്ന് വിളിക്കുന്നത് സ്വന്തം ഉമ്മയുടെ നേരെ കാമാസക്തിയോട് കൂടി പോകാൻ നമ്മളല്ല നമ്മളല്ലതിൻ്റെ കാരണം നമ്മൾ കഴിച്ച മയക്കുമരുന്നുകളാണ് അങ്ങനെ ഉമ്മയേതെന്നറിയാത്ത ഉപ്പയതെന്നറിയാത്ത അവർക്ക് നേരെ കഠാരകൾ ആഞ്ഞു വീശുന്ന ഒരു ലോകത്തിലേക്ക് നമ്മൾ എത്തുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഇവിടെ ഇരിക്കുന്ന കുട്ടികളൊക്കെ അതിലേക്ക് പോവുകയോ ചെയ്യുകയോ ചെയ്യുന്നില്ല എന്ന് നൂറ് ശതമാനം നമുക്ക് ഉറപ്പാണ് പോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞോട്ടെ നമുക്ക് വേണ്ടി പലയിടത്തും ഇത്തരത്തിലുള്ള ആളുകൾ പതിയിരിപ്പുണ്ട് അതാ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥമല്ലാതെ നിങ്ങളാരും ഇപ്പോൾ അത് തേടിപ്പോകൂല പതിയിരിപ്പുണ്ട് കോളേജുകളിൽ നിയോ ലിബറലിസം വളരെ ചർച്ചയാണ് പെൺകുട്ടികളിൽ നിന്ന് ഞാൻ ഉസ്താദിന്മാരൊക്കെ ഉള്ളവുമ്പോൾ തന്നെ പറഞ്ഞോട്ടെ എനിക്ക് വെറുപ്പൊന്നും എന്നോട് തോന്നരുത് നമ്മൾ നമ്മളങ്ങോട്ടിങ്ങോട്ടുള്ള പ്രസംഗം കേട്ട് കേട്ടൊരു സൈക്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് ഞാൻ പറയാം കൂടി സംസാരിക്കാൻ ആളുകളില്ല നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞിട്ട് അവസാനം പുതിയ കുട്ടികൾക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് റോൾ മോഡലായിട്ട് ആളുകളില്ല അവർക്ക് ഞാൻ തീരാളില്ല എന്നല്ല ഓരോ സംഘടനക്കാരും അതിൻ്റെ സംഘടനാ പ്രവർത്തനം നടത്തി നടത്തിപ്പോകുന്നു പക്ഷേ എമ്പത് ശതമാനം വരുന്ന ഈ കുട്ടികളുണ്ടല്ലോ കോളേജിലുള്ള കുട്ടികൾ അവരാരും സംഘടനയുടെ വക്താക്കളല്ല സംഘടനയുടെ വക്താക്കളല്ല നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി എടുത്തു നോക്ക് അവിടെ എസ് എഫ് ഐ എം എസ് എഫ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ടാവുമല്ലോ അതിലൊക്കെ വെല്ലുണ്ടാവുന്ന കുട്ടികളെ ഉള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനവും എന്താണ് ലിബറൽ ആയിട്ട് പോകുന്ന കുട്ടികളാണ് ഓരോ മതസംഘടനയിലെ കുട്ടികൾ ക്യാമ്പസുകൾ വളരെ കുറവാണ് കാരണം എന്താ അവർക്ക് പറയാൻ കുറെ ന്യായീകരണങ്ങൾ നമ്മൾ തന്നെ വെച്ചു കൊടുക്കുകയാണ് കോൺഫിഡൻസോട് കൂടിയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആളുകൾ ഇല്ലാതെ പോകുന്നുവോ ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല ആരെയും വിമർശിക്കാനല്ല ദയവ് ചെയ്ത് ഒരാൾക്കും എന്നോടൊരു വിമുക്തി തോന്നരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ ആളുകൾ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പാവം മക്കളുണ്ടല്ലോ അവർക്കറിയില്ല എന്നാൽ ഇതേപോലെയുള്ള മക്കളെ നമ്മൾ ഇഷ്ടം പോലെ രാജ്യത്ത് കണ്ടിട്ടുണ്ട് അവർ പാൻറ്റ് ഇട്ട് നടക്കുന്നു ടീഷർട്ട് ഇട്ട് നടക്കുന്നു അവർ മുടിയൊക്കെ നല്ല സ്റ്റൈലിൽ വെട്ടി നടക്കുന്നു പക്ഷേ അവരഞ്ചു വക്ത പള്ളിയിലുണ്ടാകും ഓസ്ട്രേലിയയിൽ ഞാനും എൻ്റെ പ്രിയപ്പെട്ട ഇവിടുത്തെ നമ്മുടെ പൊന്നാനിയിലെ എം പിയുമായിട്ടുള്ള ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് ഞങ്ങളൊരു പരിപാടിക്ക് പോയപ്പോൾ ഞങ്ങളവിടെ കണ്ടു ഒരുപാട് കുട്ടികളെ എത്ര മനോഹരമായിട്ട് ഞങ്ങൾ പള്ളിയിൽ പോയി അവിടുത്തെ പള്ളിയുടെ ചുറ്റുവട്ടത്തും ടറഫുകളാണ് കുട്ടികൾക്ക് കളിക്കാൻ ടറഫുകൾ അതിൻ്റെ അവിടെ പോയി ഈ ജീൻസും ടീഷർട്ടിട്ട് നടക്കുന്ന ഓസ്ട്രേലിയൻ മക്കൾ അതേമാതിരി ഡെസ്പാച്ചേഴ്സ് ആയിട്ടുള്ള ഈ പറയുന്ന ഇവിടുത്തെ സ്വിറ്റ്സർലാൻഡിലെ നെതർലാൻഡ്സിലെ ജർമ്മനിയിലെ ഇറ്റലിയിലെ മക്കള് ആ ക്യാമ്പസിൽ പഠിക്കുന്നുണ്ട് പക്ഷേ അവരാരും തന്നെ കളവ് പോലും ഞാൻ അതിശയോക്തി പറയല്ല കളവുപോലും പറയാൻ അവർക്ക് മടിയാണ് കാരണം അത്രമാത്രം അവർ ദീനീപരമായി വിശ്വസിക്കുന്നു എന്നതാണ് കാരണം അവരെ കോയ്ക്കുന്ന സംസാരങ്ങളൊക്കെ ഇംഗ്ലീഷിൽ അതിമനോഹരമായി ലോകത്തിലെ ഏറ്റവും വലിയ ഉലമാക്കളുടേതാണ് അവരാരും പരസ്പരം കുറ്റം പറയുന്നവരല്ല വിമർശിക്കുന്നവരല്ല പറയാൻ എനിക്ക് സങ്കടമുണ്ടോ ഞാൻ അതത് കാലഘട്ടത്ത് പറയുന്നു എന്ന് മാത്രം അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സുന്ദരമായി പറഞ്ഞു കൊടുക്കാൻ പറ്റണം നമുക്ക് അതിമനോഹരമായി കുട്ടികളുടെ ഭാഗം കൂടി നമ്മൾ പഠിക്കണം കുട്ടികളുടെ കാര്യം നമ്മൾ മനസ്സിൽ